നമസ്കാരം. ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി, അതായത് കാറിൻ്റെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻ്റ്സാണ് ആവശ്യമായിട്ടുള്ളത് എന്നെല്ലാം ആണ് ഇന്നത്തെ വീഡിയോയിൽ. കാറിൻ്റെ ലൈസൻസിന് നമ്മൾ ന്യൂസിലാൻഡിൽ പറയുന്നത് ക്ലാസ് 1 ലൈസൻസ് എന്നാണ്. ഇത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് ലൈസൻസ് കാറിൻ്റെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചെന്നല്ല നല്ല ബുദ്ധിമുട്ടാണ്. ആദ്യമേ നാട്ടിൽ നിന്ന് വരുമ്പോൾ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയാം. രണ്ടാമത്, ലൈസൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ലൈസൻസ് കിട്ടുക, എങ്ങനെയാണ് എടുക്കാൻ സാധിക്കുക എന്നുള്ളത് പറയാം. നിങ്ങൾ ആദ്യമേ ഒരു AAയുടെ ഓഫീസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ലിസ്റ്റിൽ പറയുന്ന ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ അവിടെ ചെല്ലുക. ഇത് ഗൂഗിളിൽ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ കിടക്കുന്നതാണ്, പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളുണ്ട്, അത് ഞാൻ കറക്റ്റായിട്ട് പറയാം. ഇതിനകത്ത് പ്രസൻറ്റ് എവിഡൻസ് ഓഫ് യുവർ ഐഡൻറ്റിറ്റി, അതിന് നമ്മൾ ഒന്നെങ്കിൽ പാസ്പോർട്ടോ വിസയോ ഏതെങ്കിലും നമ്മൾ കാണിക്കേണ്ടി വരും. രണ്ടും നമ്മൾ എടുത്തുകൊള്ളുക പോകുമ്പോൾ. പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഐഡി, അഡ്രസ്സ് പ്രൂഫ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കൊറിയർ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അഡ്രസ്സ് പ്രൂഫോ, അല്ലെങ്കിൽ നമുക്കൊരു കറണ്ട് ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ, അതോ IRD നിന്ന് എന്തെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ, അതോ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം വേണം. അതിനുശേഷം കൊടുക്കുന്നത് ബുക്ക് എ ടൈം ടു ടേക്ക് എ ഫുൾ ലൈസൻസ് പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നാണ്. പ്രാക്ടിക്കൽ അല്ല, തിയറി ടെസ്റ്റിനുള്ള ഡേറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനുശേഷം അതിനുള്ള പേയ്മെൻറ്റും നമ്മൾ കെട്ടുക. പേയ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഒരു $80 എനിക്ക് തോന്നുന്നു ആ പൈസ അവിടെ കെട്ടുക. അത് കഴിയുമ്പോൾ തന്നെ അവർ നമ്മളെ ഒരു ഫോട്ടോയും കൊടുക്കും, നമ്മളെ ഐ ടെസ്റ്റും ചെയ്യും, നമ്മളെ ഒരു സൈനും വാങ്ങും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡേറ്റും തരും. ആ ഡേറ്റിന് വന്ന് നമ്മൾ ലേണേഴ്സ് എഴുതുക. ഈ ലേണേഴ്സിൽ 35 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ അകത്ത് 32 നമ്മൾ ശരിയാക്കി കഴിഞ്ഞാലാണ് നമുക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റിന് ഡേറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു $20 കൊടുത്തു കഴിഞ്ഞാൽ ഒരു റീചാർജ് കാർഡ് കിട്ടും. അതിൻ്റെ അകത്ത് കുറേ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും, 20 ഉണ്ടാവും ഇങ്ങനെ 35 വെച്ച്. അത് 20 നമ്മൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്നായിരിക്കും ക്വസ്റ്റ്യൻ, 95% ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. അത് പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നമ്പർ കിട്ടും. ചിലപ്പോൾ അത് വീട്ടിലേക്ക് അയച്ചായിരിക്കും തരുന്നത്, ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് കിട്ടുമായിരിക്കും. അത് ആ നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ VTNSന്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ, നമുക്ക് സൗകര്യമായിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ പ്രാക്ടിക്കലിന് ഡേറ്റ് എടുക്കുക. പ്രാക്ടിക്കലിന് ഡേറ്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അടുത്ത ദിവസങ്ങളിലൊന്നും. താമസം കുറേ ഡിലേ ആണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാത്രി 12 മണി 1 മണിക്കൊക്കെ നോക്കുക. അപ്പോൾ ഈ 12 മണിക്ക് ശേഷം കുറേ ക്യാൻസലേഷൻ വരും. ആ സമയത്ത് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഡേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിയിരുന്ന് ഡേറ്റ് എടുക്കുക. അങ്ങനെ നമുക്കൊരു റോഡ് ടെസ്റ്റാണ് ഉണ്ടാവുന്നത്. റോഡ് ടെസ്റ്റിൽ അവർ ആദ്യം നമ്മൾ കാറിൽ കയറുന്നതിന് മുമ്പ് കാറിൻ്റെ ഇൻഡിക്കേറ്റർ, കാറിൻ്റെ വൈപ്പർ, കാര്യങ്ങളും പലതൊക്കെ ഇട്ട് കാണിക്കാൻ പറയും. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ഇതൊക്കെ ഇട്ട് കാണിക്കാൻ പറയും. പിന്നെ ഒരു റോഡ് ടെസ്റ്റാണുള്ളത്. ഒരു 20 to 25 വരെ റോഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ റോഡ് ടെസ്റ്റ് നമ്മൾ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ലൈസൻസ് കിട്ടും. ഇതാണ് നാട്ടിൽ നിന്ന് ലൈസൻസ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടാൻ കുറച്ച് എളുപ്പം മാർഗ്ഗങ്ങളുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതാണ് ലൈസൻസ് എടുക്കേണ്ട പ്രൊസീജിയർ. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ലൈസൻസ് ഉള്ളവരുടെ കാര്യമാണ്. ഇനി ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ഈ ഡയറക്റ്റ് ഈ ലേണേഴ്സ് എഴുതി കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർ ഫുൾ ലൈസൻസ് കിട്ടുന്നതിന് പകരം അവർ റെസ്ട്രിക്റ്റഡ് ലൈസൻസാണ് അവർക്ക് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയിട്ട് റോഡ് ടെസ്റ്റ് മാത്രമല്ല അവർക്ക് പാരലൽ പാർക്കിംഗ് ഉണ്ടാവും. 100 സോണിൽ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ലൈൻ ചേഞ്ചിങ് ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ. അങ്ങനെ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ആദ്യം എടുത്തതിന് ശേഷം 6 കഴിഞ്ഞതിന് ശേഷമേ, അങ്ങനെ അത് വെച്ച് 6 കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് ഫുൾ ലൈസൻസിന് എടുക്കാൻ സാധിക്കുകയുള്ളൂ, അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഈ ഫുൾ ലൈസൻസിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെ കിട്ടും. പക്ഷേ ഈ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിൽ നിന്ന് വന്നില്ലെങ്കിൽ ലൈസൻസ് ഇത് ഭയങ്കര പാടായിരിക്കും എന്ന് പറയുന്നത്. ഈ സാധാരണ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ലൈൻ ചേഞ്ചിങ് ഒന്നും ഉണ്ടാകില്ല ചില റോഡുകളിൽ. അതുപോലെ ചിലപ്പോൾ 100 സോൺ ഉണ്ടായെന്ന് വരില്ല. അതുപോലെ തന്നെ പാരലൽ പാർക്കിംഗ് കാര്യങ്ങളൊന്നും വേണ്ടിയെന്ന് വരില്ല നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇതായി കഴിയുമ്പോൾ ഈ പാരലൽ പാർക്കിംഗ് കാണിക്കണം, അതിൻ്റെയൊക്കെ ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവരതിൻ്റെ ഇത് തോൽപ്പിച്ചോളയും. അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് മാക്സിമം ലൈസൻസ് എടുത്തുകൊണ്ട് വരാൻ
എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത്. ഇങ്ങനെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു നമ്പർ തരും. ആ നമ്പർ വെച്ച് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ഓടിക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ അഡ്രസ്സിലേക്ക് ഒരു ലൈസൻസിൻ്റെ കാർഡ് വരും. ഇത്രേ ഉള്ളൂ. കൂടുതലൊന്നും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.